ഹലോ ഗായ്സ് ആദ്യ ശാപ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നീന്തൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധികൃതരുടെ മുന്നിൽ പോയിട്ട് നീന്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നമ്മൾക്ക് ഈ വീഡിയോസിൽ കേൾക്കാൻ സാധിച്ചു പ്രതിഷേധം ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ഓരോ പരിപാടികളും ദുരന്തപൂർണമായിട്ടാണ് ഇന്നേ വരെ കടന്നു പോയിട്ടുള്ളു അത് ആയാലും ക്രിക്കറ്റ് ആയാലും അതുപോലെ തന്നെ ബേസ്ബോൾ ആയാലും ഈ നീന്തൽ സർട്ടിഫിക്കറ്റായാലും അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു പ്രശ്നമല്ല മുക്കാലിച്ച് ഞാനിതൊന്നും അത്ര വകയ്ക്കുന്ന ആളല്ല ഞാനുള്ളത് ഉള്ളത് പോലെയുള്ള വിളിച്ച് പറയും അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് ഈ ഉടായ്പ് നീന്തൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ ഉടായ്പ് കാണിച്ചിരുന്നു ഈ പ്രാവശ്യം നിങ്ങളെ ഉടായ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടായ്പ് നിന്ന് ഉടായ്പിലേക്ക് തന്നെ പോയി നിങ്ങൾ ചെയ്യുന്ന ഉടായ്പന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്ന നീന്തൽ സർട്ടിഫിക്കറ്റ് ഓരോ ബ്ലോക്ക് പഞ്ചായത്താക്കി തിരിച്ചിട്ട് ആ ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിലെന്താ ചെയ്താൽ നിങ്ങൾ നിശ്ചയിക്കുന്ന കുളത്തിലേക്ക് നിങ്ങൾ വിദ്യാർത്ഥികളെ വിളിച്ച് വരുത്തി അവിടെ വെച്ചിട്ട് നിങ്ങളെ മുന്നിൽ നീന്തി കാണിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നുള്ളത് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത്തരം വിദ്യാർത്ഥികൾ വരുമ്പോൾ ഒരു കുളം മതിയാവുമോ ഇന്ന് നിങ്ങളെ വീഡിയോസ് കണ്ടില്ലേ എത്ര പോലെ കുട്ടികളുടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കള് അവർക്കുള്ള ഒരു ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സമ്മതത്തോട് കൂടിയൊക്കെ എത്തണതാണ് അപ്പോൾ ഒരുപാട് എന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇന്നപ്പൊക്കെ പോയാൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വരുന്ന എന്താണ് ഭാവി തലമുറയ്ക്കുള്ള എന്നാണ് വിദ്യാർത്ഥികളാണ് ഈ പത്താം ക്ലാസ് കഴിഞ്ഞുള്ള ഈ കുട്ടികൾ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലുള്ള സെക്രട്ടറി ഗവൺമെൻറ് പോസ്റ്റിരിക്കുന്ന ആളാണ് പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള എന്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലത്തെ ഒരുപാട് മെമ്പേഴ്സ് ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുള്ളതാണ് ഒരു പഞ്ചായത്ത് എന്ന് വെച്ചാൽ അപ്പോൾ ഓരോ പഞ്ചായത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്വിമ്മിംഗ് പൂളുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കുളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പഞ്ചായത്ത് കുളങ്ങളിലൊക്കെ എത്തിയിട്ട് ഈ ജില്ലാ പഞ്ചായത്തുനിന്ന് ആരെങ്കിലും ഇത് നിരീക്ഷിക്കാൻ വരിക അതുപോലെ തന്നെ അവിടെ വച്ചിട്ട് ഒപ്പിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്നാണ് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിക്കും ഇതിലിപ്പം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഒപ്പുവെക്കണമെന്നുള്ള നിബന്ധന ഉണ്ടോ ജില്ലാ പഞ്ചായത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ ഒപ്പുവെച്ചാൽ പോലെ എന്തായാലും ഇത്രയും കുളക്കടവിലേക്ക് ഒപ്പുവെക്കാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ വരാൻ ചാൻസ് ഇല്ല അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ജൂലൈ മാസം ഒന്നാം തീയതി വരെ കാത്തിരിക്കുക ഏകജാലകത്തിൽ വരും അതിൽ വരുമ്പോൾ ഒന്നുക്ക് ജില്ലാ പഞ്ചായത്ത് സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പറയും അത് ജില്ലാ പഞ്ചായത്തിനത്ത് പോയിട്ട് ഒപ്പുവെച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് പ്രയോറിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിന് വാല്യൂ ഇടാൻ അപ്പോൾ അങ്ങനെയാണെച്ചാൽ അത് മതി അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇപ്പം പാതി നീന്തൽ പഠിച്ചാൽ ഫുള്ള് പഠിച്ചാളുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഗ്രേസ് മാർക്കും കിട്ടും അപ്പം ഗ്രേസ് മാർക്കൊക്കെ വേണം അപ്പം നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇത് സംഘടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിന് പലപ്പോഴും വീഴ്ച പറ്റാറാണ് പതിവ് കാരണം ഈ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലൊക്കെ നടത്തുന്ന ആയാലും ക്രിക്കറ്റ് ആയാലും ബേസ്ബോൾ ആയാലും മറ്റ് സ്പോർട്സ് ഇനങ്ങളായാലും ബാക്കിലൂടെ തിരികിക്കയറ്റുണ്ടാവും അതേ ഈ ഒരു പ്രവണത ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പം നീന്തി കാണിക്കാതെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഒക്കെ സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്തായാലും എൻ്റെ വോയിസ് കേട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും ചടയ്ക്കണ്ട നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പോയിക്കോളൂ നാളെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ ബ്ലോക്കിൻ്റെ ഇതിൽ നടത്തുന്നത് മേൽമുറിയിലാണ് അവിടെ ഒരു പള്ളിയുണ്ട് അതിൻ്റെ അടുത്തുള്ളൊരു കുളത്തിലാണ് അപ്പോൾ നല്ല തിരക്കിണ്ടാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ എന്താണ് ആഗ്രഹം അതുപോലെ തന്നെ നിങ്ങളുടെ നിലപാട് അതുപോലെ തന്നെ നിങ്ങൾ നാളെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ പങ്കെടുക്കുക സർട്ടിഫിക്കറ്റ് നേടുക പക്ഷേ ജില്ലാ പഞ്ചായത്തിനോട് വീണ്ടും പറയുകയാണെങ്കിൽ അടുത്ത വർഷമെങ്കിലും നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരുപാട് കുളങ്ങളും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗപ്പെടുത്തിയിട്ട് അതാത് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഈ വീഡിയോസിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് Okay, bye.